ഹായ് ഹലോ നമസ്കാരം. മൈ മൂവീസിൽ ഇന്ന് രായൻ എന്ന ഒരു തമിഴ് സിനിമ. നമ്മുടെ ധനുഷ് നായകനായി വന്ന സിനിമയുടെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. ധനുഷിൻ്റെ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ട് പരിചയിച്ച ഒരു നടനാണ് ധനുഷ്. തുള്ളുവതോ ഇളമൈ എന്ന സിനിമയിലൂടെ നായകനായിട്ട് വന്ന അദ്ദേഹത്തെ അന്ന് പ്രേക്ഷകർ ഇനിയൊരു സിനിമ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതെന്ത് പയ്യനാണ്, ഈ പയ്യന് നായകനാകാൻ പറ്റുമോ എന്ന് വരെ ചോദിച്ച് പ്രേക്ഷകർക്ക് മുന്നിലേക്ക്, പിന്നെ അവിടുന്ന് അങ്ങോട്ട് വർഷങ്ങളോളം അദ്ദേഹം വന്ന സിനിമകളൊക്കെ വ്യത്യസ്തമായിരുന്നു. എല്ലാം തമിഴ് പ്രേക്ഷകരും മലയാളി പ്രേക്ഷകരും ലോകമെമ്പാടുമുള്ള സകല പ്രേക്ഷകരും മനസ്സിലേറ്റിയ ഒരു തമിഴ് നടനാണ് ധനുഷ്. വ്യത്യസ്തമായി തന്നെ ഓരോ ചിത്രങ്ങളും നമ്മൾക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹം തമിഴകത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ടീമിനെ തന്നെ അയാൾ നിലനിർത്തി എന്നതാണ് സത്യം. വിജയും അജിത്തും രജനീകാന്തും ഒക്കെ വാണിരുന്ന ആ ഒരു സമയത്തേക്ക് വീണ്ടും മറ്റൊരു നായകൻ തമിഴ് ഇൻഡസ്ട്രിയിൽ ഒരു ഫാൻസ് തന്നെ ഉണ്ടാക്കി ഇന്ന് ലോകമെമ്പാടും ഒരു വലിയ ഫാൻസിനെ തന്നെ സ്വീകരിച്ച ഒരു നടനായി മാറിക്കഴിഞ്ഞു ധനുഷ്. ആ ധനുഷ് സംവിധാനം ചെയ്ത ആദ്യ സിനിമ കൂടിയാണ് റായൻ. റായന്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ധനുഷ് നിർവഹിച്ചെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാശ്ചാത്തലമാണ് കഥയെങ്കിലും, കഥയും തിരക്കഥയും നമ്മൾ കണ്ടുപോയ കഥയിൽ അല്ലെങ്കിൽ മേക്കിംഗ് ആണെങ്കിൽ പോലും ധനുഷിൻ്റെ സംവിധാനമായതുകൊണ്ട് തന്നെ കാണാൻ തീരുമാനിച്ച ഒരുപാട് പ്രേക്ഷകരുണ്ടാവും.
അതുപോലെ തന്നെയായിരുന്നു മൈ മൂവീസ്. മൈ മൂവീസിന് പറയാനുള്ളത് റായൻ എന്ന സിനിമ ധനുഷ് സംവിധാനം ചെയ്തുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമാണ്. അദ്ദേഹത്തിൻ്റെ സംവിധാന ശൈലി പൊളിയാണ്, അദ്ദേഹം ചെയ്ത മേക്കിംഗ് രീതി പൊളിയാണ്. കണ്ട് മറന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ട് പരിചയിച്ച കഥയാണെങ്കിലും ഈ ഒരു കഥ അദ്ദേഹം സംവിധാനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ മേക്കിങ്ങിലൂടെ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പൊളി സിനിമയായിരുന്നു. ഒരു ഗ്രാമത്തിൽ നിന്നും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട റായനും റായൻ്റെ രണ്ട് അനിയനും അനിയത്തെയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുകയും അവിടെ ചെന്ന് ഒരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ അനിയന്മാരെ അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളെ പോറ്റാൻ വേണ്ടി ജോലി നോക്കുകയും സത്യസന്ധമായി ജോലി ചെയ്യുകയും സത്യസന്ധമായി കൂലി വാങ്ങുകയും ചെയ്ത അദ്ദേഹം പിന്നെ ആ സ്ഥലത്ത് ഒരു നമ്പർ വൺ ഒരു ബിസിനസ് ഒരു ഒരു തട്ടുകടയുടെ ബിസിനസ്മാനായി മാറുകയും താൻ എന്ന കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എന്തൊക്കെയോ ട്വിസ്റ്റുകൾ നിറഞ്ഞ അദ്ദേഹം വളരെ കൂടുതലും ഡയലോഗ് പ്രസന്റേഷൻ ഇല്ലാതെ സൗമ്യനായി നടക്കുന്ന ഒരു കഥാപാത്രം. സിനിമയിലെ വില്ലന്മാരെക്കാൾ വലിയ വില്ലനാണെന്നുള്ള കാര്യം പിന്നീട് അറിയുന്നു. കൂടപ്പിറപ്പുകൾ ചതിക്കപ്പെടുന്നു, കൂടപ്പിറപ്പായിട്ടുള്ള പെങ്ങൾ മാത്രം കൂടെ നിൽക്കുന്നു, പ്രതികാരം ചെയ്യുന്നു. എത്രയോ കണ്ട കഥകളാണെങ്കിൽ പോലും റായൻ എന്ന സിനിമ ധനുഷ് സംവിധാനം ചെയ്തപ്പോൾ അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ വ്യത്യസ്തതയും അതും വേറെ തന്നെയാണ്. സിനിമയിലെ സ്റ്റണ്ട് സീൻ, നമുക്കറിയാം ബ്രൂസ് ലീ ധനുഷ് എന്ന് തുടക്കത്തിലെ പേര് വെച്ച അദ്ദേഹത്തിൻ്റെ സ്റ്റണ്ടുകൾ കാണാൻ വളരെ മനോഹരമാണ്. അപ്പോൾ സ്റ്റണ്ടിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല, സംവിധാന മികവ് അടിപൊളിയായിരുന്നു, തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങളും കാസ്റ്റിങ്ങുകളും ഒക്കെ സൂപ്പറായിരുന്നു. നമ്മുടെ മലയാളത്തിലെ പ്രിയ നടി അപർണ ബാലമുരളി വളരെ മനോഹരമായിട്ട് അഭിനയിച്ചൊരു സിനിമ കൂടിയാണ്. ആ അപർണ ബാലമുരളിയും മറ്റൊരു കഥാപാത്രം തമ്മിലുള്ളൊരു സോങ് വളരെ ഹൈലൈറ്റായി നിൽക്കുന്നു സിനിമയിൽ. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ ഒരു സിനിമയാണ്. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സിനിമ കൂടിയാണ് റായൻ. റായനിലെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ എസ് ജെ സൂര്യ നായകനായിട്ട് നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ഒരുപാട് കഥാപാത്രങ്ങൾ തമിഴകത്ത് സമ്മാനിക്കുകയും ചെയ്ത് ഈ അടുത്തിറങ്ങിയ ഒരുപാട് തമിഴ് സിനിമകളിൽ കന്നഡ സിനിമകളിൽ വെറും വില്ലൻ വേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എസ് ജെ സൂര്യ. എസ് ജെ സൂര്യ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഈ സിനിമയിൽ വീണ്ടും ഉയർന്നു നിൽക്കുന്നു. ഒപ്പത്തിനൊപ്പം ധനുഷിൻ്റെ കൂടെ നായകൻ ധനുഷും വിലൻ എസ് ജെ സൂര്യയും തമ്മിൽ ഒപ്പത്തിനൊപ്പം നിറഞ്ഞാടുന്നൊരു സിനിമയാണ് റായൻ. പ്രേക്ഷക പ്രീതി നേടിക്കൊണ്ടിരിക്കുന്ന റായൻ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. സൗണ്ട് ക്വാളിറ്റി കൊണ്ടും ക്യാമറ ക്വാളിറ്റി കൊണ്ടും അലങ്കരിച്ച ഒരു സിനിമ. ധനുഷിൽ നിന്നും ഇത്രയും അധികം നമ്മൾ പ്രതീക്ഷിക്കാം. അഭിനയത്തിലും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിലും നമ്മൾ പ്രേക്ഷകർ മനസ്സറിഞ്ഞ് സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ സംവിധാന സിനിമ തീർച്ചയായും നമുക്ക് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാം. അദ്ദേഹത്തിൻ്റെ മറ്റൊരു സംവിധാന സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സിനിമയിൽ ദുർഗ എന്ന കഥാപാത്രം അഭിനയിച്ച നമ്മളുടെ രായൻ്റെ പെങ്ങൾ ആ കഥാപാത്രത്തിനിരിക്കട്ടെ ഒരു പൊൻതൂവൽ. രായന് മുമ്പിറങ്ങിയ ധനുഷ് സിനിമകൾ നമുക്കെടുത്താൽ നമുക്കറിയാം, അദ്ദേഹം അഭിനയിച്ച സിനിമകൾ എടുത്താൽ നമുക്കറിയാം ഓരോ സിനിമയും ഓരോ കഥാപാത്രവും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. സ്വന്തം സംവിധാനത്തിൽ മറ്റൊരു കഥാപാത്രമായി വന്നിരിക്കുകയാണ് രായൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായി വന്നിരിക്കുകയാണ് ധനുഷ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്നും കഴിഞ്ഞാൽ പോലും ഒ ടി ടി റിലീസ് വന്നാൽ എല്ലാ പ്രേക്ഷകരും തീർച്ചയായും കാണേണ്ട ഒരു സിനിമയാണ്. ധനുഷിൻ്റെ സംവിധാനമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സംവിധാന മികവും ഓരോ പ്രേക്ഷകരും കാണേണ്ടിയിരിക്കുന്നു. എടുത്തു പറയാൻ രായനിൽ മറ്റു രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. രായൻ എന്ന സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എ ആർ റഹ്മാൻ സാർ നിർവഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രായൻ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടും ഗംഭീരമാണ്. ധനുഷിൻ്റെ അനിയന്മാരായിട്ട് അഭിനയിച്ച രണ്ട് കഥാപാത്രങ്ങൾ, ഒന്ന് മലയാള സിനിമ സാന്നിധ്യം അറിയിക്കുന്ന ജയറാമാട്ടിൻ്റെ മകൻ കാളിദാസനാണ്, ഒരു ക്യാരക്ടർ. രണ്ട് അനിയൻ കഥാപാത്രങ്ങളും അതിഗംഭീരമാണ്. ദുർഗ എന്ന് പറയുന്ന പെങ്ങളുടെ ക്യാരക്ടർ ഒന്നും പറയാനില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. രണ്ട് അനിയന്മാരുടെ ക്യാരക്ടർ കാസ്റ്റിങ്ങിൽ വളരെയധികം ഉപകാരപ്പെടുത്തിയിരിക്കുന്നു ധനുഷ്. രണ്ട് അനിയന്മാരും അഭിനയിച്ച കഥാപാത്രങ്ങൾ നമുക്ക് 100% പെർഫെക്റ്റ് അവർക്ക് ലേക്ക് കൊടുക്കാം, പ്രത്യേകിച്ച് കാളിദാസ്. മലയാള സിനിമയിൽ വളരെ കുറച്ച് സിനിമകൾ ചെയ്ത കാളിദാസ്
ഇന്ന് തമിഴകത്തിൽ വളരെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിക്രം എന്ന കമൽഹാസൻ സാറിൻ്റെ സിനിമയിൽ വളരെ അതിഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തതിന് ശേഷം രാരിലൂടെ അതിലും ഗംഭീരമായ ഒരു കഥാപാത്രമായി വന്നിരിക്കുകയാണ് കാളിദാസൻ. എന്തായാലും ചിത്രം തിയേറ്റർ വിടുന്നതിന് മുമ്പ് എല്ലാവരും കാണുക. ചിത്രം തിയേറ്റർ വിട്ടാൽ ഒ ടി ടിയിൽ കാണുക. കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു സിനിമ.